സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. എനിക്കിവിടെ സംഭവിക്കുന്നതൊക്കെ കാണുമ്പോൾ പേടിയാവുന്നു. ഞാൻ എന്ത് വിചാരിച്ചു ഇവിടെ വന്നു? ഇവിടെ അങ്ങനെയല്ല. അവരെന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല. എനിക്കിതിനെക്കുറിച്ച് ആരുടെ അടുത്ത് പറയണമെന്നറിയില്ല. എടി, ഫാദറിന്റെ റൂമിലുള്ള 5000 രൂപ കാണുന്നില്ലെന്ന് വാച്ച്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുക. അദ്ദേഹം ആയിരിക്കും എടുത്തെന്നാ പറയുന്നത്. നീ ദീപ ചേച്ചി സ്നേഹിക്കുന്ന ചെക്കനെ കണ്ടോ? ചെക്കനല്ല, ഏട്ടനാ. നമ്മളെക്കാളും 7 വയസ്സിന് മൂത്തതാ. എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ചെറുക്കന്റെ ഫോൺ നമ്പർ കിട്ടോ? അങ്ങേരുടെ അടുത്ത് ഫോണൊന്നുമില്ല. ഹായ്, അതെ, എന്റെ പേര് അശോക്. ഈ ഓപ്പോസിറ്റ് ഫ്ലാറ്റില് മിസ്റ്റർ അവിനാഷ് ഇല്ലേ, അദ്ദേഹത്തിനെ കാണാൻ വന്നതാ. എവിടെയോ പുറത്ത് പോയിരിക്കാൻ തോന്നുന്നു. നിങ്ങളുടെ വീട്ടില് അദ്ദേഹം വരുന്നവരെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാവോ? ഇഫ് യു ഡോണ്ട് മൈൻഡ്. യാ, ഷുവർ, വരൂ. താങ്ക് യു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, കുറച്ച് വെള്ളം കിട്ടോ കുടിക്കാൻ? ദാഹിക്കുന്നു. അകലെയാണ് ഉള്ളത്. ആ ശനിക്കുൾ നോക്കുമ്പോൾ 1600 കോടി കിലോമീറ്റർ അകലെയാണ് അവിടെ നിന്നുള്ളത്. ഇതിന്റെ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ 23 കോടിക്കും കൂടുതലാണ് അകൽച്ചയുള്ളത്. എടി, പുറത്തുവരാൻ നോക്ക്, ഞാൻ ബാത്റൂമിലല്ലേ. നമ്മള് പറഞ്ഞ ഒരാഴ്ച ആയാലും കേൾക്കില്ല, പക്ഷെ ഇവര് പറഞ്ഞ മാത്രം സ്വിച്ച് ഇട്ടതുപോലെ നമ്മൾ പോയി നിക്കണം പോലും. എടി, വേണ്ട, ഞാൻ നോക്കിക്കോളാം.
സോറി മോനെ. ഇറ്റ്സ് ഓക്കെ സർ. മിസ്റ്റർ കുമാർ, ഞാനാ. നിങ്ങൾക്കൊരു കൊറിയ വന്നിട്ടുണ്ട് സർ. സർ സൈൻ തരൂ. താങ്ക് യു. ആ തോരിട്. ഞാൻ ഇവിടെ കിടന്ന് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കാണുമ്പോ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടല്ലേ. പൊട്ടഫോണോ എടി, അവിടെ വികൃതി കണ്ടില്ലേ. ഇവരായിരുന്നു. ഹലോ, എപ്പോളാ? ശരി, ഞാൻ പെട്ടെന്ന് തന്നെ എത്താം. നമസ്കാരം സാർ, ഇപ്പോഴാണോ വരുന്നത്? ഞങ്ങളുടെ ജോലി ഇവിടെ കഴിഞ്ഞു, സാമ്പിൾസ് എടുത്ത് ലാബിലേക്ക് പോവാണ്. സംശയത്തൊക്കെ ഉണ്ടെന്നെങ്കിലും? ടിപ്പിക്കൽ സ്ട്രാങ്ക്ൾ ഡെത്താണ് കുമാർ. അകത്ത് വിവേക് ഉണ്ട്, നിങ്ങൾക്ക് കേസ് ഡീറ്റെയിൽസ് ഒക്കെ അവൻ എക്സ്പ്ലെയിൻ ചെയ്യും. ശരി. ഹലോ സാർ, സാർ ഞാൻ സ്പോട്ടിലാണ് സാർ. റീച്ച് ആയോ? മീഡിയ ഒക്കെ മണപ്പിച്ച് വരുന്നതിന് മുൻപ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിക്കോളൂ. ഓക്കെ സാർ. ഫീമെയിൽ വിക്ടിം ആയതുകൊണ്ട് കുറച്ച് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഒരു സപ്പോർട്ടിന് വേണ്ടി ഫീമെയിൽ എസ്ഐനെ ഞാൻ അയച്ചിട്ടുണ്ട്, കൂടെ തന്നെ നിന്നൊന്ന് അബ്സർവ് ചെയ്യട്ടെ. നിങ്ങൾക്കൊരു സഹായം ആവട്ടെ. ഓക്കെ സാർ. ഇവർക്കൊരു 25-26 വയസ്സാണല്ലേ രാമസ്വാമി? അതെ സാറേ, വളരെ ചെറുപ്പമാണെന്നാണ് തോന്നുന്നത്. ഈ കുട്ടിയുടെ മൊബൈലാണ്. സാർ, ഇവർ ജെനിഫർ. കേസിന് സപ്പോർട്ട് ആയിരിക്കുന്ന DCP അയച്ചതാ. ഹലോ സാർ. ഫസ്റ്റ് കേസ് ആണോ? നോ സാർ, ഇറ്റ്സ് മൈ ഫോർത്ത് കേസ്. പക്ഷേ ഡെത്ത് ആൻഡ് വേൾഡ് ഫസ്റ്റ് കേസ് ആണ്. വിവേക്, ഒന്ന് ബ്രീഫ് ചെയ്യാവോ? ഷുവർ സർ. സർ, കൊലയാളി മെയിൻ ഡോർ വഴി കൂടെ വന്നിട്ടുണ്ടാവണം. I guess she should have had a last breath in the air, and I think she just dropped out on the floor. എന്തെങ്കിലും തെഫ്റ്റോ അല്ലെങ്കിൽ റേപ്പ് എവിഡൻസോ ഉണ്ടോ? ഇല്ല സർ, അതുപോലെ ഒരു എവിഡൻസും ഇല്ല. ആൻഡ് മോർ ഓവർ കണ്ടോ സർ, വീട് മൊത്തം ഫിംഗർ പ്രിന്റ്സ് ഉണ്ട്. ഇപ്പോഴാണ് എൻ്റെ ടീം എല്ലാം വന്ന് നോക്കിയിട്ട് പോയത്. തെഫ്റ്റല്ല, റേപ്പും ചെയ്തിട്ടില്ല. സാറ്, ഇതാരോ പകരം വീട്ടാൻ വേണ്ടി ചെയ്തതുപോലെയാണ് തോന്നുന്നത്. നോ, അതിനൊരു സാധ്യതയുമില്ല സർ. എങ്ങനെയാ പറയുന്നേ? ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോ ഈ കുട്ടിക്ക് ഫ്രണ്ട്സ് ആയിട്ടും എനിമീസ് ആയിട്ടും ആരുമില്ല സർ. പുറം ലോകമായിട്ട് വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ലെന്നാ തോന്നുന്നത്. ഇൻഫാക്ട് ഈ കുട്ടിയെ അറിയാവുന്നവര് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവരെ കുറിച്ചുള്ള ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചോ? അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ ഇവരുടെ പേരെന്താ? സാർ, ഇയൽനാ സർ. വളർന്നതൊക്കെ സേവിയർ ആശ്രമത്തിലാ. അവിടെ ഉള്ളവർ ഇവൾക്ക് വെച്ച പേര് കൃപാനാ. ആഫ്റ്റർ സ്കൂൾ അവൾ ആശ്രമത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് ആ പേരും ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ്. ഗുഡ് വർക്ക് ജെനിഫർ സർ. ജെനിഫർ, ഗുഡ് വർക്ക് ജെനിഫർ. കുറെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. ബിൽഡിംഗ് ഇൻചാർജിനെ ഒന്ന് വിളിച്ചേ. CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യണം. ഞാൻ ഓൾറെഡി സംസാരിച്ചു സർ, പുറത്ത് തന്നെ ഉണ്ടെന്ന്. ഒരു 20 മിനിറ്റ്സിൽ വരാന്നാ പറഞ്ഞു. ഓ, ആ പേനയും തന്നെ.
ആദ്യം ആരാ ബോഡി കണ്ടത്? ഇയാളാണ് സർ, മിഥുൻ. ഞാൻ ആദ്യം കണ്ടത്. നിങ്ങൾക്ക് ഇവരുമായിട്ട് എന്താ ബന്ധം? ഞങ്ങള് റിലേഷൻഷിപ്പിലായിരുന്നു. കൈൻഡ് ഓഫ് ലിവിങ് ടുഗദർ. ലിവിനോ? പക്ഷെ ഇവിടെ നിങ്ങളുടെ തിങ്സ് ഒന്നും കാണുന്നില്ലല്ലോ. കംപ്ലീറ്റ് ആയിട്ട് ലിവിങ് ടുഗദർ പറയാൻ പറ്റില്ല. എന്റെ വീട് ഇവിടെ അടുത്താണ്, 2-3 kilometers. സോ രാത്രി മാത്രം സ്റ്റേ ചെയ്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും. രാത്രി മാത്രം വന്ന് സ്റ്റേ ചെയ്തിട്ട് പോകുന്നു? അതിന്റെ പേര് ലിവിൻ എന്നല്ല, അതിന്റെ പേര് വേറെ. Who the hell are you? ഇയാളെ പറ്റി നിങ്ങൾക്ക് അറിയാം? കൈ താത്തടാ, കൊന്നുകളയ റാസ്കൽ. ലൈറ്റർ ഉണ്ടോ മിഥുൻ? ഐ ഡോണ്ട് സ്മോക്ക്. സാറേ പെട്ടി ഇപ്പൊ കൊണ്ടുവരാ സാറേ. പിന്നെ മിഥുൻ, ഡെയിലി രാത്രി മാത്രം ഇങ്ങോട്ട് വരുമല്ലേ? ഹേയ്, ആ അർത്ഥത്തിൽ ചോദിച്ചതല്ല. കൊലപാതകം നടന്ന് ഇന്നലെ എന്തേ വന്നില്ല? ബിക്കോസ് അവളെ പറഞ്ഞ. ആക്ച്വലി ഷീസ് റൈറ്റ്. ഒരു ബുക്കിന്റെ ഫൈനൽ ഫേസ് റൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കുറച്ച് തനിച്ചിരിക്കണം എന്ന് പറഞ്ഞു. സോ ഐ തോട്ട് ഓഫ് ഗിവിങ് ഹർ പ്രൈവസി. നിങ്ങളുടെ പേരൻസ് എന്താ ചെയ്യുന്നേ? ഞാൻ ജനിച്ചു വളർന്നതൊക്കെ പാലക്കാടാണ്. മൈ മോം ആൻഡ് ഡാഡ്, ദേ ഗോട്ട് ഡിവോഴ്സ് ഞാൻ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ. അതിനുശേഷം അമ്മ ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനി തുടങ്ങി. ആൻഡ് ഷീ മൂവ് ടു യു എസ് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ. അതിനുശേഷം അവിടെ തന്നെ സെറ്റിലായി വിത്ത് എ ന്യൂ ഫാമിലി. എനിക്ക് യു എസ് പോകാനുള്ള വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മർഡറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇവരെക്കുറിച്ചും ഇവരുടെ ക്യാരക്ടറെ കുറിച്ചും ഒന്ന് പറയാവോ? പാവാണ് സാറേ കൊച്ചു, ഒരാളോട് സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ആ കുട്ടി ഇവിടെ വന്നിട്ട് പോകും സാറേ, പക്ഷെ ഒരു പ്രശ്നവുമില്ല. സാർ, ഞാൻ അവളടുത്ത് സംസാരിച്ചിട്ട് പോലല്ലേ സാർ. ഞാനൊരു 2 പ്രാവശ്യം ലിഫ്റ്റിൽ കണ്ടിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. സാറേ, ഞാൻ ജോലിക്ക് പുതിയതാ, കഴിഞ്ഞ ആഴ്ചയാണ് ജോയിൻ ചെയ്തത്. ആ കുട്ടി വളരെ നല്ല കുട്ടിയാണ് സാർ. ചായ കുടിക്കാൻ 10 രൂപ ചോദിച്ചപ്പോൾ ആ കൊച്ചു 100 രൂപയാണ് തന്നത്. അധികം ഞാൻ ആ കൊച്ചുമായിട്ട് മിണ്ടിയിട്ടുമില്ല. ശരി. അതെ സാറേ, എനിക്കെന്തോ ഈ കേസ് പെട്ടെന്ന് തന്നെ തീരുമെന്ന് തോന്നുന്നു. അതെന്താ രാമസ്വാമി? അല്ല സാറേ, ഇവരെയൊക്കെ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ആ കുട്ടി കൂടിപ്പോയ 2-3 പേരെടുത്ത് മാത്രം സംസാരിച്ചിട്ടുള്ളൂ. ബന്ധപ്പെട്ടവരെ പിടിച്ച് 2 കാച്ചാലേ സത്യം പുറത്തു വരൂ സാറേ. രാമസ്വാമി, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോളേ മാത്സിലെ ചില ക്വസ്റ്റ്യൻസ് ഈസിയാന്ന് വിചാരിച്ച് ഞാൻ അത് അറ്റൻഡ് ചെയ്യും. ഓക്കെ സാറേ. സോൾവ് ചെയ്യാൻ ഈസി ആയിരിക്കും, പക്ഷെ അവസാനം എന്റെ ആൻസറിനും ആ ക്വസ്റ്റ്യന്റെ ആൻസറിനും ഒരു ബന്ധം ഉണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നേ? താങ്കൾ മാത്സിൽ കുറച്ച് വീക്ക് ആണെന്ന് തോന്നുന്നു സാറേ. അങ്ങനെയല്ല രാമസ്വാമി, ചിലപ്പോഴൊക്കെ. സാറേ, ഫ്ലാറ്റിൽ കുറെ പേര് വരാറുണ്ടായിരുന്നു. ഇന്നലെയും പുതിയതായിട്ട് 2 പേര് വന്നിരുന്നു സാറേ. പക്ഷെ അവർക്കും കൊലപാതകത്തിനും ബന്ധമുണ്ടെന്നൊന്നും ഞാൻ പറയില്ല. എന്തോ പറയണോന്ന് തോന്നിയപ്പം പറഞ്ഞതാ സാറേ. ആളെ കണ്ടാ നിങ്ങക്ക് തിരിച്ചറിയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അറിയും സാർ. രാമസ്വാമി, മിഥുന്റെ ഫോട്ടോ ഒന്ന് എടുത്തേ. സാറേ, മിഥുൻ അല്ല സാറേ. രാത്രി ആയതുകൊണ്ട് നിങ്ങൾ ശരിക്കും കണ്ടിട്ടില്ല. കഫ് റിമൂവ് ചെയ്യ്. എനിക്ക് വേറൊരു വഴിയില്ലായിരുന്നു. ഞാൻ കൊന്ന പെണ്ണ് നല്ലവളാണോ അല്ല ചീത്തയാണെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് അറിഞ്ഞതൊക്കെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എന്റെ കുഞ്ഞ്.
സാർ അവനെന്തോ പേപ്പർ തന്നല്ലോ. രാമസ്വാമി സാറേ വണ്ടി എടുക്ക്, ഒന്ന് പുറത്തു പോണം. എന്റെ പേര് അശോക് എന്നാ. എന്റെ മോള് ഉമ പെട്ടെന്നൊരു ദിവസം സ്കൂളിൽ നിന്ന് കോൾ ഉണ്ടായിരുന്നു. എന്റെ മകൾ ക്ലാസ്സിൽ മയങ്ങി വീണെന്ന്. ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം അറിഞ്ഞത് എന്റെ മകൾക്ക് ലെവൽ 2 ബ്രെയിൻ ട്യൂമർ എന്ന്. ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ എന്റെ മകളെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. വെറും മാസം ശമ്പളം വാങ്ങിക്കുന്ന ഞാൻ പെട്ടെന്ന് ഓപ്പറേഷന് വേണ്ടി ഇത്രയും വലിയ തുക ഉണ്ടാക്കുന്നത് നടക്കുന്ന കാര്യമല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് അറിഞ്ഞിട്ട് ഞാൻ ശ്രമിക്കുമായിരുന്നു, പക്ഷെ ഒരു യൂസും ഇല്ല. അപ്പോഴാണ് എനിക്കൊരു കൊറിയർ വന്നത്. എന്നെ വാച്ച് ചെയ്യുന്ന ആരോ ആയിരിക്കും എനിക്കത് അയച്ചത്. ആ കൊറിയറിൽ 50,000 രൂപ പൈസയും അതിന്റെ കൂടെ ഒരു കത്തും ഉണ്ടായിരുന്നു. ആ കത്തിലുള്ള അഡ്രസ്സിലേക്ക് പോയി ആ പെണ്ണിനെ കൊല ചെയ്യുവാണെങ്കിൽ ഓപ്പറേഷൻ ആവശ്യമുള്ള മുഴുവൻ തുകയും തരാമെന്ന് എഴുതിയിരുന്നു. ആരാ എന്താന്ന് അറിയാത്ത ഒരാളെ വിശ്വസിച്ച് ചെയ്യാൻ പാടില്ലാത്ത പാവത്തെ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. സാറേ, സ്വന്തം മകളെ രക്ഷിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടും അത് ചെയ്യാതെ പോയാൽ അത് ഏറ്റവും വലിയ പാവല്ലേ സാറേ. ഞാനിതോട്ട് എക്സ്പെക്ട് ചെയ്തില്ല സർ, ഇത്ര പെട്ടെന്ന് ആ കൊലയാളിയെ കണ്ടെത്തുമെന്നും ഈ കേസ് സോൾവ് ആവുമെന്നും. ഇങ്ങനെ സില്ലി ആയിട്ട് സംസാരിക്കില്ല ജെനിഫർ. മർഡർ ചെയ്തത് അവൻ തന്നെയാ, പണത്തിന് വേണ്ടി. അവൻ വെറും ഒരു ടൂൾ മാത്രമാണ്. ബുള്ളറ്റും കണ്ണുമാണ് മർഡറിന് കാരണമെങ്കിൽ അത് സീസ് ചെയ്താൽ മാത്രം മതിയോ? മനുഷ്യനെ ദേഷ്യം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ആരാണോ ട്രെയിനിങ് കൊടുത്തത്? സോറി സർ, കില്ലറെ കണ്ടുപിടിച്ച എക്സൈറ്റ്മെന്റിൽ പറഞ്ഞു പോയതാ. ശരി ചെല്ല്, രാമസ്വാമി എവിഡൻസ് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞതും വരാൻ പറയൂ. ഇനി ആ തലവേദന. ഹലോ ബേബി, ഷാൾ ഐ കം ദേർ? ഇല്ല വേണ്ട ബേബി, യു ജസ്റ്റ് വെയിറ്റ്, ദേ ഈസ് ഡോക്ടർ. ഞാൻ ഒരു 10 മിനിറ്റ് അങ്ങോട്ട്. ഓക്കേ. ആ ഓക്കേ ഓക്കേ. കുമാർ, ഇറ്റ്സ് ഓവർ. നിങ്ങൾ അദർ ഫോർമാലിറ്റീസ് ഒക്കെ പ്രൊസീഡ് ചെയ്തോളൂ. ഡോക്ടർ ഇൻട്രസ്റ്റിംഗ് ആയി എന്തെങ്കിലും? ഇല്ല കുമാർ, എല്ലാം യൂഷ്വൽ ആയിട്ട് തന്നെ. പക്ഷേ വിക്ടിമിന്റെ സെക്ഷൽ പാർട്സ് ഒക്കെ ഇന്റേണലി വൂണ്ടഡ് ആണ്. എനി പോസിബിലിറ്റീസ് ഓഫ് റേപ്പ് ഡോക്ടർ? ആ നോ, ചാൻസ് ഇല്ല. റേപ്പ് പോസിബിലിറ്റീസ് ഇല്ല. ഇന്റേണൽ വൂണ്ട് ഇല്ലേ, അപ്പോൾ എന്താ റേപ്പ് എന്ന് പറയുന്നത്? അതൊക്കെ ഇന്റേണൽ വൂണ്ട്സ് ആണ്. മാത്രമല്ല ലാസ്റ്റ് 2-3 ഡേയ്സിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുമില്ല. കേസ് ഹിസ്റ്ററി, കൊലപാതകം നടന്ന സമയം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് കോൺ ബി എ റേപ്പ്. താങ്ക് യു ഡോക്ടർ. ഓക്കെ. സോ മിഥുൻ, ഡോക്ടർ പറഞ്ഞ വൂണ്ട് ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ദാറ്റ് കുഡ് ബി മീ. മീ എന്ന് വെച്ചാ കുറച്ച് വ്യക്തമായിട്ട് പറ. സി, ഞങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലായിരുന്നു. ഓക്കെ, ഒരു കപ്പിളിന്റെ ഇടയ്ക്ക് സെക്സ് കൈൻഡ് ഓഫ് തിങ് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ, റൈറ്റ്? അതുമാത്രമല്ല, ഇത് കംപ്ലീറ്റ്ലി പേഴ്സണൽ മാറ്റർ. സോ അതുമായി പ്രൈവറ്റ് തിങ്സ് ചോദിക്കല്ലേ. ഐ ജസ്റ്റ് കൺ ആൻസർ ദാറ്റ്. ഓക്കെ, നിങ്ങളുടെ പ്രൈവറ്റ് തിങ്സിനെ കുറിച്ചൊക്കെ വിട്ടേക്കാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താ, അത് പറ. നിങ്ങൾ തമ്മിൽ വഴക്കോ എന്തെങ്കിലും? പ്ലീസ് സ്റ്റോപ്പ് വേസ്റ്റിംഗ് ടൈം ഓൺ മീ. നിങ്ങൾക്ക് കൊന്നത് ആരാണെന്ന് ശരിക്കും അറിയണമെങ്കിൽ ആ പ്രശാന്തോട് പോയി ചോദിക്ക്. പ്രശാന്തോ? അതാരാ? ആരെങ്കിലും അകത്തുണ്ടോ? ഹലോ, അകത്ത് പ്രശാന്ത് ഉണ്ടോ? എന്താ സാറേ, അവൻ ഇന്നലെ വീട്ടിലേക്ക് വന്നില്ലല്ലോ. സാർ, അവൻ വിഘ്നേഷിന്റെ കൂടെ കൊച്ചി ആയിരിക്കും പോയിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്കാണ് സാർ പോയത്. ആരൊക്കെ പോയത്? അവനും വിഘ്നേഷാണ് സാർ പോയത്. വിഘ്നേഷിന്റെ നമ്പർ എന്ന് പറഞ്ഞു സാർ. 9150 144 606 സാർ. നിന്റെ വീട് എവിടെയാടാ?
ഇവിടെ അടുത്താണ് സാർ. എന്തായിരുന്നു? ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാം സാർ. ആരുടെ കൂടെ? ഞങ്ങളെല്ലാരും ഒന്നിച്ചാ പഠിച്ച സാറ്. ആരൊക്കെ? ഞാനും ഇവനും പിന്നെ വിഘ്നേഷും ഞങ്ങളൊക്കെ ഒന്നിച്ചാ സാറേ പോവാം. അതെ, ഞങ്ങളൊക്കെ ചേർന്നിട്ട് എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത്? ഇല്ല സാറേ, ഞങ്ങളെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല സാറേ. അത് ഞങ്ങള് കണ്ടുപിടിച്ചു. ഹലോ ജെനിഫർ, പ്രശാന്ത് അപ്സ്കോണ്ടാണ്. ഫോൺ നമ്പർ സ്വിച്ച് ഓഫ്. ഏതൊരു ഫ്രണ്ടിനൊപ്പം കൊച്ചിനിലേക്ക് പോയിരിക്കുന്ന പറയുന്നേ. എനിക്ക് വിശ്വാസമില്ല. ഞാൻ വിഘ്നേഷ് എന്നൊരു നമ്പർ അയച്ചിട്ടുണ്ട്. ആ നമ്പറിന്റെ ലൊക്കേഷൻ എവിടെയാന്ന് ട്രേസ് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് പറയണം. ഞാൻ ലൈനിൽ വെയിറ്റ് ചെയ്യാം. കൊച്ചിൻ ലോക്കൽ പോലീസിനെ ഇൻഫോം ചെയ്താലോ സർ? വേണ്ട വേണ്ട ജെനിഫർ, അത് വർക്കൗട്ട് ആവില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞാൻ വിളിക്കാം. ഓക്കെ സർ. ഹലോ, ഇത് വിഘ്നേഷ് ആണോ? വിഘ്നേഷ് ആണോ സംസാരിക്കണത്? നിങ്ങൾ? ഞാൻ F3 പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറാ. ആ പറയൂ സർ. അല്ല വിഘ്നേഷ്, പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ ഫ്രണ്ട് പ്രശാന്തിനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുക. അവൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടോ? അതെ സർ. ഫോൺ അവൻ്റെ കയ്യിൽ കൊടുക്ക്. സർ അവ മുകളിലായിരിക്കും. ഞാൻ താഴെ റിസപ്ഷനിൽ വള്ളം പിടിക്കാൻ വന്നതാണ്. 2 മിനിറ്റ്സിൽ ഞാൻ അന്നേരം തിരിച്ചു വിളിക്കാം സർ. 2 മിനിറ്റ്സ് അല്ലേ, ലൈനിൽ ഞാൻ വെയിറ്റ് ചെയ്യാൻ കൊടുക്ക്. അല്ല സർ, ഞാൻ മേലെ പോയിട്ട്. പറഞ്ഞത് മാത്രം ചെയ്യേ. പോലീസ് ആണെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാവോ സർ? എടാ, നിന്റെ അഡ്വക്കേറ്റ് മാമനൊന്ന് വിളിക്ക്. നീ ആരെ വേണമെങ്കിൽ വിളിക്ക്, അവന്മാരും പിടിച്ച അകത്തടോ. സാർ ഞാൻ ആദ്യം വിളിക്കടാ, ഞാൻ വിളിക്കാം. ഹലോ പ്രശാന്ത് അല്ലേ? അതെ സർ. എന്തെങ്കിലും പ്രോബ്ലം ആണോ? അല്ല പ്രശാന്ത്, ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ എൻക്വയറി. ഒന്ന് സ്റ്റേഷൻ വരെ വരാൻ പറ്റുമോ? സാർ ഞാനൊരു ജോലിക്ക് വേണ്ടി കൊച്ചി വരെ വന്നിരിക്കുകയാണ് സാർ. നാട്ടിലേക്ക് വരാൻ ഒരു 4-5 ഡേയ്സ് ആവും സാർ. അത്ര ഇമ്പോർട്ടൻ്റ് ജോലി എന്താ? സാർ ഒരു ഇമ്പോർട്ടൻ്റ് യൂത്ത് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുകയാണ് സാർ. പ്രശാന്തേ, ഫോണൊന്ന് ലൗഡ് സ്പീക്കറിലിട്ടെ. സാർ. പ്രശാന്ത്, വിഘ്നേഷ്, രണ്ടുപേർക്ക് ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. നിങ്ങൾക്ക് 3 സെക്കൻഡ്സ് ടൈം തരാം. ഞാൻ പറഞ്ഞതും പ്രശാന്ത് എന്ത് കളർ ഷർട്ടായിട്ടിരിക്കുന്നതെന്ന് രണ്ടുപേരും ഒരുമിച്ച് പറയണം. 1, 2, 3. എന്താടാ കട്ട് ചെയ്ത്? വിചാരിച്ചു. എന്താടാ സ്വിച്ച് ഓഫ് ചെയ്യുന്നേ? അല്ല ജെനിഫർ, പ്രശാന്ത് ചെന്നൈയിൽ എവിടെയുണ്ട്? അല്ല, അത് വെറും ട്രാപ്പാ. വിഘ്നേഷ് മാത്രമാണ് കൊച്ചിയിലുള്ളത്. അവർ രണ്ടുപേരും കോൺഫറൻസിൽ കണക്ട് ആയിരിക്കുക. ആ സെക്കൻഡ് ലൈനിന്റെ ലൊക്കേഷൻ ഒന്ന് ട്രേസ് ചെയ്തയക്കണം. ഷുവർ സർ. കൊച്ചിനല്ലേ? പടാ. എന്താടാ പറയുന്നത്? എപ്പോഴാ? എന്നെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ? സാറേ മോള. ശരി, ഞാൻ പിന്നെ വിളിക്കാം. മച്ചാനെ, എനിക്ക് വല്ലാത്ത പേടി വന്നടാ. ഡാ, വെറുതെ പേടിച്ചോണ്ടിരിക്കില്ല. എടാ, എങ്ങനെയാടാ പേടിയില്ലാതിരിക്കുക? ആ സിറ്റുവേഷനിൽ അറിയാതെ പറഞ്ഞു പോയതാ. സാറേ ടെറൻസിന്റെ മണ്ടയില. പോലീസ് ഈ സമയത്ത് നമ്മൾ ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ലേ? പോലീസിന്റെ അടുത്ത് കുടുങ്ങിയ പിന്നെ ടിവി, ന്യൂസ്, ജീവിതം. രാമസ്വാമി, പോക്ക് ശരിയല്ല, വണ്ടി ഞാനൊരു പേടി അങ്ങനെ ചെയ്തു പോയതാ. അവളെ ആരോ കൊന്ന വിവരം ഞാൻ രാവിലെ അറിഞ്ഞത്.
ഇതിൻ്റെ ഇടയ്ക്കായിരുന്നു ഞാനും അവളും കണ്ടുമുട്ടിയത്. സോ അതുകൊണ്ട് പോലീസ് എങ്ങനെയായാലും തെരഞ്ഞു വരും ഞാൻ വിചാരിച്ചു സർ. അതുകൊണ്ടാണ് കൊന്ന സമയത്ത് കൊച്ചിയിലാണെന്ന് പറഞ്ഞാൽ എന്നെ വിട്ടേക്ക് ഞാൻ വിചാരിച്ചു സർ. ഇതല്ലാതെ ഈ കൊലപാതകത്തിന് എനിക്ക് ഒരു സംബന്ധമില്ല സർ. ശരി, നീ പേടിച്ചിട്ട് തന്നെ അങ്ങനെ ചെയ്തതെന്ന് ഞാൻ വിശ്വസിച്ചു എന്ന് വെക്കാം. പക്ഷേ ഈ മേഡർക്ക് നിനക്ക് ഒരു ബന്ധവുമില്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കും സർ? അവളെ ഞാൻ പ്രേമിക്കുന്ന പെണ്ണാണ് സർ. ഞാൻ എങ്ങനെ സർ അവളെ കൊല്ലുക? ഇപ്പോഴൊക്കെ പ്രേമിക്കുന്ന പെണ്ണിനെ കൊല്ലുന്നല്ലടാ നിങ്ങളൊക്കെ ഫാഷൻ ആക്കിയിരിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല സർ. December 18, 2013 ഒരു മറക്കാൻ പറ്റാത്ത ദിവസം. അന്നാണ് ഞാൻ അവളെ ആദ്യം കണ്ടത്. ഇതെങ്ങാനും എന്റെ അച്ഛൻ കണ്ടാലേ എന്റെ ജീവിതം പോക്കാ. നിന്റെ കൂടെ നിൽക്കുന്നതിന് പകരം ഞാൻ ഒരു തള്ളുവണ്ടി നടത്തേനെ. പോടാന്നോ? എടാ, പെണ്ണുങ്ങൾ കാണുമ്പോ ഞങ്ങള് വേണ്ടെന്ന് പറയുന്നത് നിങ്ങളൊക്കെ എപ്പോഴാടാ നിർത്താൻ പോകുന്നത്? മാറ്. ഹലോ, നിങ്ങളോടൊന്ന് സംസാരിക്കണം. സാരമില്ല, നീ പോയിക്കോ. എന്താ? അല്ല, പേടിക്കൊന്നും വേണ്ട, ലവ് ലെറ്റർ ഒന്നുമല്ല. രാവിലെ നിങ്ങളെ ഇടിച്ചപ്പോ ഈ പേപ്പർ മിസ് ചെയ്തിട്ട് പോയി. അതാണ് ഇത് കൊടുത്തിട്ട് സോറി പറഞ്ഞിട്ട് പോവാൻ വന്നതാണ്. ഇല്ല സാരമില്ല, അറിയാതെ പറ്റിയതല്ലേ. സാരമില്ല, പിന്നെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ സ്റ്റോറി ഞാൻ പഠിച്ചു. ഒരു ചെറിയ പോർഷൻ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നല്ല യഥാർത്ഥമായിരുന്നു. ഒരു ചെറിയ കുട്ടി തന്നെക്കാളും വയസ്സുള്ള ആളെ അവനറിയാതെ ഇഷ്ടപ്പെടുന്നത്, പറയാതെ പ്രേമത്തിൻ്റെ സൗന്ദര്യം, വേദന, പേടി, ഇതെല്ലാം ഞാൻ പഠിച്ച രണ്ടേ ഭാഗത്ത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവളുടെ ഒരു ഇന്നസെൻ്റ് ഇല്ല, അത് വളരെ മനോഹരമായിരുന്നു. ഒരു പാർട്ട് വായിച്ചിട്ട് അവൾ ഇന്നസെൻ്റ് ആണെന്ന് തീരുമാനിക്കേണ്ട. എത്രയും പെട്ടെന്ന് ഫുൾ സ്റ്റോറി പബ്ലിഷ് ആവും, അത് വായിച്ചിട്ട് പറയും. തീർച്ചയായും ആ രണ്ട് ഭാഗത്തിൻ്റെ ആഘാതം എന്നെ ഇനിയും വിട്ടുപോയിട്ടില്ല. നിങ്ങളുടെ റൈറ്റിംഗിൽ എന്തോ ഒരു സീക്രട്ട് ഉണ്ട്. നിങ്ങൾ ഒരുപാട് ബുക്ക്സ് പഠിക്കുമോ? ചിരിക്കലിന്നേ, സീരിയസ് ആയിട്ടാ ചോദിക്കുന്നേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. പറയാം, പക്ഷെ ഒരു കണ്ടീഷൻ. പറയൂ. ആ ബസ് സ്റ്റോപ്പ് വരെ എന്റെ കൂടെ ഒന്ന് വരുമോ? അല്ല, എനിക്ക് പട്ടിനച്ച പേടിയാ, അതുകൊണ്ട് അവളുടെ കൂടെ വന്ന് നിങ്ങൾ അവളെ പറഞ്ഞു വിട്ടു. എന്താണ്, ഇതൊക്കെ എൻ്റെ ഒരു കടമയല്ലേ? വരൂ. ഒരുപാട് ബുക്സ് വായിക്കുമെന്നല്ലേ ചോദിച്ചത്? ഞാൻ ഇതുവരെ ഒരു ബുക്ക് പോലും വായിച്ചിട്ടില്ല, എന്റെ അക്കാഡമിക്സ് അല്ലാതെ. അല്ല, വെറുതെ പറയുന്നുട്ടോ. ഞാൻ അത്രയ്ക്ക് എക്സ്പെർട്ട് അല്ലെങ്കിലും എനിക്ക് ബേസിക് റൈറ്റിംഗ് ഒക്കെ എനിക്കറിയാം. ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. പിന്നെ എങ്ങനെ അത്ര നാച്ചുറൽ ആയിട്ട്? ഇമാജിനേഷൻ ആണ് ഒരു കഥയുടെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. എന്നാൽ സത്യം അതിന്റെ റിയാലിറ്റിയാ. ആ റിയാലിറ്റി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമ്മുടെ മനസ്സിലെ ഒരുപാട് ഭാവനകൾ തോന്നും, എന്നാൽ കണ്ണ് സത്യമേ പറയൂ. എന്നാൽ ആ സത്യത്തെ മാത്രമേ ഞാൻ വിശ്വസിക്കൂ. വെറുതെ ഒരു മുറിയിലിരുന്ന് ആലോചിച്ച് എഴുതിയാലേ അത് വെറും വാക്കുകൾ മാത്രമായിരിക്കും. ഒരു അന്വേഷണം വേണം. ആ അന്വേഷണമായിരിക്കും നമ്മുടെ കഥയുടെ സത്യം മാത്രമല്ല ജീവനും. എനിവേ, എന്നെ ഇവിടം വരെ ഡ്രോപ്പ് ചെയ്തതിന് താങ്ക്സ്. അതൊന്നും സാരല്ല നീ. അതെ, പിന്നെ ഇനി എവിടെയെങ്കിലും നായ കണ്ട എന്നെ വിളിച്ചാൽ മതി. ഹായ്. 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 ഹലോ. ഹായ്, ഇത് ഞാനാ പ്രശാന്ത്. എന്താണ് ചെയ്യുന്നത്? പറയൂ പ്രശാന്ത്. ഇല്ല, വെറുതെ വിളിച്ചതാ. നിങ്ങൾ ഫ്രീ ആണോ? പുറത്തെവിടെങ്കിലും മീറ്റ് ചെയ്താലോ? ഇല്ല, ഞാനിപ്പോ ബുക്ക് പബ്ലിഷിംഗ് ജോലിയിലാ.
ഓ ശരി, എന്നാല് പബ്ലിഷ് ചെയ്തതും പറയണേ. യാ ഷുവർ, എനിക്ക് പോവാൻ സമയമായി. ബൈ, ടേക്ക് കെയർ. അതെ, ഒരു മിനിറ്റ്, നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം. എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല, പക്ഷെ പറഞ്ഞില്ലെങ്കിൽ തലേനെ പിടിച്ചേക്കും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞേക്കാൻ വന്നതാണ്. ഞാൻ നേരിട്ട് തന്നെ പറഞ്ഞേക്കാം, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു. എന്തെങ്കിലും പറഞ്ഞിട്ട് പോയി. യെസ്, നോ, നോ. ഒന്ന് ആലോചിച്ചിട്ട്. ഐ ആം ഓൾറെഡി ഇൻ എ റിലേഷൻഷിപ്പ്. പക്ഷേ ഇതിനെക്കുറിച്ച് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനു പറയണം? പറയാൻ ഒരു ആവശ്യമില്ലല്ലോ പ്രശാന്ത്. ഓ, ബൈ. കൊറിയർ മാഡം. നെയിം ഇത് ഞാനാണ്. താങ്ക്സ്. എന്താണ് നെയിമെല്ലാം പുതിയതായിട്ട്? വെറുതെ. ഇയെന്ന് വെച്ച പ്രകൃതി എന്നർത്ഥം. ഒന്ന് ആലോചിച്ചപ്പോ എന്നെ പോലെ തോന്നി, അതുകൊണ്ടാ. ഒരുപാട് ദിവസമായില്ലേ. അദ്ദേഹം നിങ്ങളുടെ ആക്ച്വലി ഞാൻ എൻ്റെ അടുത്തപ്പോ കള്ളവാ പറഞ്ഞത് പ്രശാന്ത്. ഞാൻ ഒരു റിലേഷൻഷിപ്പിലും ഇല്ല. ഫ്രാങ്കായിട്ട് പറയണമെങ്കിൽ നീ എന്നെ ഒരുപാട് സ്റ്റോക്ക് ചെയ്തില്ലേ, അതെനിക്കിഷ്ടമല്ല. നിന്നെ എങ്ങനെ അവോയ്ഡ് ചെയ്യണമെന്ന് അറിയാത്തപ്പോ ഐ ഡിഡ്ന്റ് വാണ്ട് ടു ബി ഹാർഷ് വിത്ത് യു. ഞാൻ നിന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി. താങ്ക്സ്. കോഫി നല്ലോണ്ട്. ശരി, ഞാൻ പോവുകയാണ്, ഡെലിവറി കുറേ ഉണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൾ ചെയ്യൂ. എൻ്റെ നമ്പർ മാറ്റിയിട്ടില്ല, അതുതന്നെയാണ്. അമ്മ, എനിക്ക് മതി. ഈ ഒരു ദോശ കഴിക്കും മോനെ. ഒരുപാട് കഴിച്ചു, മതി. എന്റെ നമ്പറൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഡിലീറ്റ് ചെയ്ത് കാണുമെന്ന് വിചാരിച്ചു. എന്താ ഡിലീറ്റ് ചെയ്യാത്തെ?
എന്റെ ഒരു ഭാഗം കണ്ടിട്ട് മാത്രം ഇന്നസെന്റ് എന്ന് വിചാരിക്കണ്ട. ഹലോ, ഇനി ഇതൊക്കെ ഓർമ്മയുണ്ടോ? കുഴപ്പമില്ലല്ലോ. അത് മറക്കാൻ പറ്റുന്ന വിഷയമാണോ? ആ ദിവസം, ആ രണ്ട് ഭാഗത്തെ കഥ, ആ ടീനേജ് പെൺകുട്ടി. മറ്റൊന്നും കൂടി പറയട്ടെ, എ ഗിഫ്റ്റ് ടു മൈ സീക്രട്ട് ലവർ. ആ ബുക്ക് പബ്ലിഷ് ആയതും തെരഞ്ഞ് കണ്ടുപിടിച്ച് വാങ്ങി പഠിച്ചു മുഴുകഥയും അറിയാൻ വേണ്ടിയ ആഗ്രഹത്തില്. എന്തൊരു റൈറ്റിംഗ് ആണ്! ചാൻസേ ഇല്ല. എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ ഒരാൾ ഉണ്ടാവുമല്ലേ, അറിയാത്ത വയസ്സ്. അങ്ങനെയും കൂടി പറയാൻ പറ്റില്ല. ഒന്നും അറിയാതെ 5 വയസ്സിൽ വരുന്ന എന്താ പറയുക, നിഷ്കളങ്കമായ ആ പ്രേമവും മനോഹരമല്ലേ. പക്ഷേ ആ പ്രേമം അവളെ അതുപോലെയൊക്കെ ചെയ്യിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. അറ്റ്ലീസ്റ്റ് അവൻ മുന്നിലെങ്കിലും പോയി നിന്നിരിക്കാം. അങ്ങനെ ഒരുത്തി ഉണ്ടായിരുന്നെന്ന വിവരം തന്നെ അവൻ അവസാനം വരെ അറിയാതെ പോയി. എനിക്ക് പഠിച്ചപ്പോ രണ്ട് ഡൗട്ട് ഉണ്ടായിരുന്നു, ചോദിക്കട്ടെ? കേട്ടോളൂ. അത്രയും കോസ്റ്റ്ലിയായി മൊബൈൽ വാങ്ങിക്കൊടുക്കാൻ അവൾക്ക് എവിടുന്നാണ് കാശ്? അതിനർത്ഥം നിങ്ങൾ കഥ ശരിക്ക് വായിച്ചില്ല. ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ തന്നെ ഉണ്ടാവും, പക്ഷേ അതാണ് ഉത്തരമെന്ന് നമുക്കപ്പം മനസ്സിലാവില്ല. വീണ്ടും ഒരിക്കൽ വായിച്ചു നോക്ക്, അപ്പം മനസ്സിലാവും. തീർച്ചയായും. പിന്നെ ഒരു ചെറിയ റിക്വസ്റ്റ്. എന്താ? ഓതർ സൈൻ ചെയ്ത കോപ്പി കിട്ടുമോ? അതിനെന്താ, തരാമല്ലോ. ഇനി കാണണമെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ തന്നെ. മധുരമി കനവിൻ കവിതയുമായി പൊന്നേ നിന്നേ ഈ സ്വപ്നവീചിയിൽ ആലോചിച്ചിട്ടുണ്ട്, എനിക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറെ കൂടി കൺട്രോൾ ഉണ്ടായിരിക്കും. ഇപ്പം എനിക്ക് കിട്ടാത്ത സ്നേഹമൊക്കെ ഒരുപാട് കിട്ടിയേന. ഞാനുണ്ടാവും അമ്മയായും അച്ഛനായും. ക്ലീഷ് കേട്ടില്ല. കവർന്നെടുത്തോരൻ ഹൃദയം കരുതിടുമോ നിന്നുള്ളിൽ പകരമതോ നിൻ ഹൃദയം.
മുഖനിൻ ധ്യാനമതി കടഞ്ഞെടുത്തോരഴകതു നീ നിനവതിനെ പകർന്നിടുവ ചാലിച്ചെടുത്തു നിന്നുള്ളിൽ രംഗത്തേരിൽ കൊണ്ടേ പോകാം പൊന്നെ നിന്നെ താലോലിക്കാ വെള്ളിത്തിങ്കൾ താരകയെ നിന്നോടൊന്ന ചേർന്നലിയ മധുരമി കനവിൽ കവിതയുമായി പൊന്നെ നിന്നെ ഈ സ്വപ്നവീചിയ നിലവിലുമൊരു വിലമെന്നും നിന്നെ ഉള്ളിൽ നാം നെഞ്ചിൽ എൻ ജീവനാലമേ നീ എവിടെയാണ്? രണ്ടു ദിവസമായിട്ട് കാണാനും പറ്റുന്നില്ല, ഫോൺ വിളിച്ചാൽ റീച്ചും ആവുന്നില്ല. ഏയ് സി, ഞാൻ പറഞ്ഞതല്ലേ ഞാൻ എൻ്റെ സെക്കൻഡ് നോവൽ റിസർച്ചിലാണെന്ന്. ശരി ഓക്കേ, ഞാൻ നിന്റെ റൂമിന്റെ പുറത്താണ്, ഒന്ന് വേഗം വാ. എനിക്ക് കുറച്ച് ലേറ്റ് ആവും, നീ പോയിക്കോ, നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. ഇല്ല കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം, നീ പറ്റുന്നോളം ഒന്ന് വേഗം വാ. ഹേയ് നാളെ മീറ്റ് ചെയ്യാം. ഹലോ, ഹേ ഹലോ ഹലോ. നിങ്ങൾ മനസ്സിലുണ്ടാവുന്ന ഭാവനയെ വിശ്വസിക്കോ അതോ കണ്ണിൽ കാണുന്ന സത്യം വിശ്വസിക്കോ. വെറുതെ ഒരു റൂമിലിരുന്ന് ആലോചിച്ച് എഴുതുമ്പോഴേ അത് വെറും വാക്കുകളായിരിക്കും. ഒരു ഒരു അന്വേഷണം വേണം. അതുണ്ടെങ്കിലേ നമ്മുടെ കഥയിൽ സത്യത്തിനോടൊപ്പം ഒരു ജീവനുണ്ടാവും. ഇതിനെ കുറിച്ചൊക്കെ നിന്റെ അടുത്ത് പറയണ്ടെന്നൊന്നുമില്ല, പക്ഷെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവാന്നുള്ള പേടിയില്ല. ഞാൻ മഴ വരും തോന്നുന്നു, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. തൊട്ടുപോലെ തന്നെ ഇതുപോലത്തെ ഒരു കൈയും കൊണ്ട് എന്താ പറഞ്ഞ? ഒന്ന് നിർത്തി, കണ്ടവന്റെ കൂടെ കടന്നിട്ട് വന്നിട്ട് 10 നിമിഷം ഇടുകയാണോ?
പ്രശാന്ത്, ഇതൊക്കെ ഞാൻ മറച്ചു വെക്കണമെന്ന് വിചാരിച്ചതല്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റി നിന്ന് കൊണ്ടുവന്ന് എനിക്കറിയില്ല. ഐ വോണ്ടഡ് ടു റൈറ്റ് എറോട്ടിക് നോവൽസ്. നീ നോക്ക, നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിന് പറയാൻ പോകുന്ന കഥയ്ക്ക് സെക്സ് ഒരു ടൂൾ, അത്രേ ഉള്ളൂ. ഇറ്റ്സ് ആർട്ട്, ഇറ്റ്സ് ജസ്റ്റ് പ്യൂർലി ആർട്ട്. പ്രശാന്ത്, എങ്ങനെയാടി കണ്ടവന്റെ കൂടെ കടന്നിട്ട് വന്നിട്ട് അതിന് ആർട്ട് എന്ന് പറയുന്നത്? ലുക്ക് പ്രശാന്ത്, പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഇൻഫാക്ട് ഇറ്റ്സ് ജസ്റ്റ് റിയലി സിമ്പിൾ. ലവും സെക്സും വേറെ വേറെയാണ്. നീ കണ്ടവന്റെ കൂടെ കടന്നിട്ട് വരും, അത് ഞാൻ മനസ്സിലാക്കണല്ലേ. സെക്സ് എന്ന് വെച്ചാൽ നിനക്ക് അത്രയും സിമ്പിൾ ആണല്ലേ. അമ്മയും അച്ഛനും പറഞ്ഞു വളർത്തിയതാണെങ്കിൽ അറിയായിരുന്നു. ഒരുപാട് സ്ട്രേഞ്ചേഴ്സിനെ എന്റെ കഥയ്ക്ക് വേണ്ടി മീറ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിനക്കത് അറിയാലോ. അതുപോലെ ഈ കഥയ്ക്ക് വേണ്ടത് സെക്സ്, അതുകൊണ്ടാണ് ഞാനത് ചെയ്ത്. എന്നാലേ എന്റെ കഥയിൽ റിയാലിറ്റി മാത്രമല്ല ജീവനും ഉണ്ടാവുള്ളൂ. ഇത് വെറും സെക്സ് ആണ് പ്രശാന്ത്. But I love you. I love you to the core. Please, ഒന്ന് മനസ്സിലാക്ക്. Fuck your logic. എങ്ങനെ ലവും സെക്സും നിനക്ക് വേറെ വേറെയാണല്ലേ. നിഷ്കളങ്കമായ പ്രേമത്തിന്റെ മറ്റൊരു ഭാഗമാണ് കാമം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ പറഞ്ഞില്ലേ വലിയ ലിസ്റ്റ്, അതിന് മലയാളത്തിൽ പച്ചയ്ക്ക് ഒരു പേരുണ്ട്. നിനക്ക് അറിയാമെന്ന് എനിക്കറിയാം. ഇനി നമ്മൾ തമ്മിൽ ശരിയാവില്ല. വാട്ട്? ഇതോടുകൂടി നിർത്തിയേക്കാം. മേബി ഞാൻ ചെയ്തത് തെറ്റാണ്. ഫക്ക് യു. പ്രശാന്ത്, മേബി പ്ലീസ്. പ്രശാന്ത്. എനിക്ക് ഇവൻ ചെയ്തിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു രാമസ്വാമി. അതെ സാറേ, എനിക്ക് അവർ പറയുന്നത് സത്യമാണെന്നാണ് തോന്നുന്നു. സുമേഷ് സാർ, ഇങ്ങനെ ഇന്ന് രാത്രി ഞാൻ അവിടെ പോയിട്ടുണ്ടാവും. അയാൾ അങ്ങ് കേക്കൂടോ, ഒന്നും മിണ്ടാതിരിക്ക. എന്തിനാണ് അപ്പൊ കരയുന്നത്? നീ എന്തെങ്കിലും ചെയ്തിട്ട് എന്നെയും കൊടുക്കലടാ. ഇന്നലെ നീ പറഞ്ഞ മാതിരി മിണ്ടാതിരുന്നാ മതിയായിരുന്നു. എന്തൊക്കെയോ ചെയ്യാൻ പോയിട്ട് ഇതേ ഇപ്പൊ ഇവിടെ വന്ന് നിക്കുന്നുണ്ട് നമ്മള്. അവൾ ഞാൻ വിട്ടിട്ട് വന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ അവള് ജീവനോട് ഉണ്ടായിട്ടുണ്ടാവും. അവസാനം വരെ അവള് പറയാമെന്ന് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. അവളുടെ മരണത്തിന് ഞാൻ തന്നെ കാരണമായില്ലടാ. എടാ, ഞാൻ അവളെ ആ വാക്ക് ഉപയോഗിച്ച് ചീത്ത പറഞ്ഞ കൊണ്ട് എനിക്ക് ഒരാഴ്ചയായിട്ട് ഉറക്കയില്ല. ഞാൻ അവളെ കാണാൻ പോയി, പക്ഷെ അവള് മരിച്ചു കടന്നിരുന്നു. സുന്ദരേഷ, എന്നോട് ഇനി ആരും പൊറുക്കില്ലല്ലേ. സുന്ദരേഷ, മിണ്ടാതിരിക്കടോ. അതെ ജെനിഫർ, എല്ലാം പെട്ടെന്ന് കൈവിട്ട് സംഭവിച്ചു പോയി. എവിടെ പോയാലും ഡെഡ് എൻഡാ ഉള്ളത്. ഇനി പുതിയതായിട്ട് ഒരു വഴി ആലോചിക്കണം. സർ, അശോകിന്റെ വീട്ടിലെത്തിയ ക്യാഷിന്റെ സോഴ്സ് ഞാൻ ട്രേസ് ചെയ്തിരുന്നു. ഇവിടെ അടുത്തുള്ള ഒരു മണി ട്രാൻസ്ഫർ തന്നെയാ സർ. സൂപ്പർ ജെനിഫർ, എനിക്ക് പെട്ടെന്ന് ആ ലൊക്കേഷൻ ഒന്ന് മെസ്സേജ് ചെയ്തേ. ഞാൻ ഓൾറെഡി അയച്ചിട്ടുണ്ട് സർ. ഓ, വൺ സെക്കൻഡ്. ഓക്കെ ജെനിഫർ, നിങ്ങൾ ലൊക്കേഷനിലേക്ക് വന്നേക്ക്, ഞങ്ങൾ എത്തിയേക്കാം. ഓക്കെ സർ. ആരാ എന്താന്ന് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയോ? സാറേ, ആരാ എന്താന്നൊന്നും അറിയില്ല. 14 ഡിജിറ്റ് സീക്രട്ട് കോഡ് നമ്പർ തന്നാ ഞങ്ങൾ എമൗണ്ട് കസ്റ്റമറുടെ കയ്യിലേക്ക് കൊടുക്കും. നിങ്ങൾ എന്താ ഈ പറയുന്നേ? ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻസ് ചെയ്യല്ലേ, അവരുടെ ഒരു ഐഡി പോലും വാങ്ങിച്ചു വെക്കില്ലേ? ഇത് ലീഗലും ഇല്ലീഗലും രണ്ടും മിക്സായ ബിസിനസ്സാ. കസ്റ്റമറിന് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്നു, ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞ ഹവാലയാണ് സാർ. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ചില ഓഫീസേഴ്സ്, മിനിസ്റ്റേഴ്സ്, ഇവർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് സാർ. അതിപ്പോ ആവശ്യമില്ല, ഇവിടെ വന്ന ആളുടെ മുഖം നിനക്ക് ഓർമ്മയുണ്ടോ? രാമസ്വാമി. സാറേ, ആ പെണ്ണ് മരിക്കുന്നതിന് മുമ്പ് ഒരു ബുക്ക് എഴുതിയിട്ടില്ലേ?
അതെ സാറേ. അവൾ യാഥാർത്ഥ്യങ്ങൾ എഴുതുന്നവളാ. അവൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ അത് ആ ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും, സാധ്യതയില്ലേ? ആയിരിക്കാം സാറേ. ആ ഫോൺ നമ്പർ ലിസ്റ്റ് ഒന്ന് എടുത്തേ. ശരി സാറേ. ഹലോ. ആ മിഥുൻ, ഈ എൽ അവസാനമായിട്ട് ഒരു ബുക്ക് എഴുതിയെന്ന് പറഞ്ഞില്ലേ? യാ. അതേത് പബ്ലിഷറുടെ അടുത്താ കൊടുത്തേ നിങ്ങൾക്ക് അറിയോ? ഐ നോ ദാറ്റ്. ബ്ലാക്ക് പോൾ പബ്ലിക്കേഷൻ. നിങ്ങൾ പറയുന്ന ഡീറ്റെയിൽസ് ശരിയാണ് സാർ. ഞങ്ങൾ ആ പെണ്ണിൻ്റെ സ്റ്റോറീസൊക്കെ ആദ്യം തൊട്ടേ പബ്ലിഷ് ചെയ്തത്. നല്ല കഴിവുള്ള കുട്ടിയാ സാർ. ഈയിടയ്ക്ക് റീസെൻ്റ് ആയിട്ട് ഒരു സ്റ്റോറി കൊണ്ടുവന്നിരുന്നു, പ്രിൻറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി. അതിൻ്റെ കോപ്പി ഉണ്ടോ? ഇല്ല സാർ, കോപ്പിയൊന്നുമില്ല. പ്രിന്റ് ചെയ്തത് ഒരു ബുക്കാ. നിങ്ങൾ എന്തായി പറയുന്നത്? ഒരു കോപ്പിയോ? എനിക്കും അതൊരു അത്ഭുതമായിരുന്നു സാർ. നോർമലായിട്ട് ഞങ്ങൾ സിംഗിൾ പ്രിന്റൊന്നും ചെയ്യാറില്ല, പക്ഷേ ആ കുട്ടി ഞങ്ങൾക്കൊരു സ്പെഷ്യൽ റൈറ്ററായിരുന്നു. വളരെ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചതാ, അതുകൊണ്ടാ ചെയ്തത്. മാനുസ്ക്രിപ്റ്റ് ഉണ്ടാവില്ലേ സാറേ? അതൊക്കെ കോടതിയുടെ അനുവാദം ഇല്ലാതെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇതിന് വേറെ ഓപ്ഷൻ ഇല്ലേ? ഇല്ല സാർ. ആ കുട്ടി പറഞ്ഞ ആൾക്ക് ഞങ്ങൾ ആ സിംഗിൾ കോപ്പി അയച്ചിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അവിടെ ചെന്ന് അന്വേഷിക്കും. ആർക്ക് അയച്ചിരിക്കുന്നു നോക്കിയേ. സാർ, കുമാർ എന്ന് പറഞ്ഞ ഒരാൾക്ക് അയച്ചിട്ടുള്ളത്. അഡ്രസ് ഒന്ന് പറഞ്ഞേ. നമ്പർ 8 വൈശാലി സ്ട്രീറ്റ്, എടപ്പള്ളി, കൊച്ചി 108. ഇതിനെക്കുറിച്ചൊക്കെ ആരുടെ അടുത്ത് പറയണമെന്ന് പോലും എനിക്കറിയില്ല. എനിക്കിവിടെ സംഭവിക്കുന്നതൊക്കെ കാണുമ്പോൾ പേടിയാവുന്നു. ഞാൻ വിചാരിച്ചതുപോലെ ഒന്നുമല്ല ഇവിടെ. ഇവരെന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല. എനിക്കിതിനൊക്കെ കുറിച്ച് ആരുടെ അടുത്ത് പറയണമെന്ന് അറിയില്ല. സാർ, വന്നതൊരു ലേഡിയാണ് സാർ. എന്തുകൊണ്ട് എനിക്ക് ബുക്ക് അയക്കണം? ഞാനും ആ കുട്ടിയും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ. സാർ, ചിലപ്പോ ഇങ്ങനെയായിരിക്കാം. ആ കുട്ടിയെ പ്രശാന്തോ മിഥുനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ടോർച്ചർ ചെയ്തിട്ട് ഒരു പരിധി കഴിഞ്ഞ അവര് കാരണം അവർക്ക് അപകടമാണെന്ന് റിയലൈസ് ചെയ്ത് അതേതെങ്കിലും ലോക്കൽ പോലീസ് നിങ്ങളെ ഇൻഡയറക്റ്റ് ആയിട്ട് അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോ ഡയറക്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാമായിരുന്നല്ലോ. ഒരു പക്ഷെ അവളെ മോണിറ്റർ ചെയ്തിട്ടും ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇതുപോലെ ഒരു വേ ചൂസ് ചെയ്തത്. പോസിബിൾ. നമ്മുടെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ഈ ബുക്കിലൂടെ ഒളിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു.
ബുക്ക് മുഴുവൻ വായിക്കാനുള്ള ക്ഷമ എനിക്കില്ല. ഐ വിൽ ഡു ഇറ്റ് സർ. വളരെ മൈന്യൂട്ടായിട്ട് വായിക്കണം, ചെറിയ ഡീറ്റെയിൽസ് പോലും വിടാൻ പാടില്ല. ഷോ സർ. സാറേ, ഏ അപ്പോ മണി ട്രാൻസ്ഫറിൽ പണം വാങ്ങിച്ച പെണ്ണ് ആരായിരിക്കും? ഓ, ആ ആംഗിൾ ബാക്കിയുണ്ടല്ലേ. ആ ഒരു കാര്യം ചെയ്യ് സർ, സൈബർ സെൽ രാമമൂർത്തിക്ക് ഫോൺ ചെയ്ത്. ഓക്കേ സർ. സർ നമ്മുടെ, നിങ്ങൾ പോയിക്കോളൂ ജെനിഫർ. ഓക്കേ സർ. സൈബർ സെൽ രാമൂർത്തിക്ക് ഫോൺ ചെയ്ത് മണി ട്രാൻസ്ഫർ ചെയ്തവന്റെ സോഴ്സ് ട്രേസ് ചെയ്യാൻ പറയൂ. ഓക്കേ സാർ. കമ്മീഷണർ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന കേസാന്ന് പറയണം, അപ്പോഴേ അവരൊക്കെ ജോലി നോക്കൂ. ഓക്കേ സാർ. ദിസ് വൺ. സോറി. മനസ്സിലായി അമ്മേ, സിറ്റുവേഷനൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യ്, റെഗുലറായിട്ട് അയക്കുന്ന ആളുടെ അടുത്ത് ക്യാഷ് അയച്ചിട്ട് എനിക്ക് കോഡ് അയച്ചു തരൂ. വാട്ട്? ഇംപോസിബിൾ. ഞാനൊന്നും ലാസ്റ്റ് വീക്കിലെ ക്യാഷ് ഒന്നും ചോദിച്ചില്ലല്ലോ. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു കോളിലാണ്. അമ്മേ, ഒരു മുഖ്യമായ കോൾ വരുന്നുണ്ട്, കോൾ യു ബാക്ക്. പറയൂ ബേബി. സർ, ആ പെണ്ണിന്റെ കോൾ ഹിസ്റ്ററി, വാട്സപ്പ് മെസ്സേജ്, ഫേസ്ബുക്ക് ഒക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞില്ലേ? എന്തായി സാറേ? അത് ജെനിഫർ മുഴുവനും ചെക്ക് ചെയ്ത് കഴിഞ്ഞു സാറേ. ദേഷ്യത്തിലോ ഇല്ല അസൂയയിലോ യാഷിനെ ആള് വെച്ച് കൊന്നെന്നാണോ പറയാൻ വരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്കും യാഷിനിക്കും എങ്ങനത്തെ റിലേഷൻഷിപ്പ്, ഞങ്ങൾ എത്ര ക്ലോസ് ആണെന്ന് എല്ലാം, എവറിത്തിങ് ഇയാൾക്ക് ആദ്യം തൊട്ടേ അറിയാം. ഇതും അല്ലാതെ നിങ്ങൾക്ക് യാഷിനെ ചോദ്യം ചെയ്യണമെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് ഇൻ പ്രൈവറ്റ് പ്ലേസ്. അതല്ലാതെ അവള് പോകുന്ന സ്ഥലത്ത് അവിടെ ഇവിടെ ആളെ വിട്ടിട്ട് പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് ബിക്കോസ് ഐ ജസ്റ്റ് ഡോണ്ട് ലൈക്ക് ദാറ്റ്. നീ കൂടുതൽ അങ്ങ് സംസാരിക്കല്ലേ, ആരെങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. വന്നിരിക്കുന്ന ഒരു അഡ്വൈസ് ചെയ്യാൻ രാമസ്വാമി, ആദ്യവനോട് പോകാൻ പറ. ഡോ, പോടോ, ഇറങ്ങ്. സാറിൻ്റെ അടുത്ത് കയ്യോർത്തി സംസാരിക്കുന്നു, പോടാ. രാമസ്വാമി. സാറേ, വരാ സാറേ. സാർ, ആ മണി ട്രാൻസ്ഫർ ട്രേസ് ചെയ്യാൻ പറഞ്ഞില്ലേ, എന്തായി? സാറേ, അത് യു എസ് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ആയിരിക്കുന്നതാ, അതുകൊണ്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ജെനിഫർ എവിടെ? മാഡം. ജെനിഫർ. സർ, ബുക്ക് വായിച്ചോ. എനി ലീഡ്സ്? സോഫ നമുക്ക് അറിയുന്ന കാര്യം മാത്രമേ ഉള്ളൂ സർ, അല്ലാതെ സംശയം തോന്നുന്ന ഒന്നുമില്ല. സോറി. സോറിയോ? സോറി വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല ജെനിഫർ. ഒരു ക്ലൂ ഇല്ലെങ്കിൽ അവൾ എന്തുകൊണ്ട് എനിക്ക് ബുക്ക് അയക്കണം? ക്ലൂവിലതിരിക്കില്ല, എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടാവും. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറ, ഞാൻ വേറെ ആളെ വെച്ച് നോക്കിക്കോളാം.
അല്ലാതെ ക്ലൂ ഇല്ല, അതില്ല, സോറിയും പറഞ്ഞു വന്നിരിക്കുന്നു. സാർ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ വായിച്ചു നോക്കാം. ശരിക്കും നോക്കൂല്ല, വേറെ ആളെടുത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോ ഈഗോ പ്രോബ്ലംസ്. ശരി വായിച്ചു നോക്ക്, എന്തെങ്കിലും ലീഡ്സ് കിട്ടിയാലേ ഉടനെ എന്നെ അറിയിക്കണം. ഹലോ, ഞാൻ വർക്കിലാ, ഫ്രീ ആയിട്ട് പിന്നെ വിളിക്കാം. എത്ര വേണമെങ്കിലും ബിസി ആയിക്കോളൂ, പക്ഷേ ഒരു മണിക്കൂർ പെർമിഷൻ എടുക്കണം. വട്ടാണോ? ഒരു തവണ പറഞ്ഞ മനസ്സിലാവല്ലേ, ഫ്രീ ആയിട്ട് വിളിക്കാന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ അഡ്മിഷന്റെ കാര്യം അന്ന് പറഞ്ഞില്ലായിരുന്നോ? ഞാൻ കുഞ്ഞിനോട് സ്കൂളിന് പുറത്താ ഉള്ളത്, ഒന്ന് പെട്ടെന്ന് വാ. നിന്നെ കൊണ്ട് മനുഷ്യൻ തോറ്റു. ശരി ഞാൻ വരാം, പക്ഷെ 15 മിനിറ്റ് ഉണ്ടാവും, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. വാടി എന്റെ മുത്തേ. അച്ഛനും മോൾക്കും കൊഞ്ചലിന് ഒരു കുറവുമില്ല. ഇടി, എനിക്ക് ജോലി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ, ഇന്ന് എന്നെ അഡ്മിഷൻ ഇടണമെന്ന് നിനക്ക് എന്താ അത്ര നിർബന്ധം? നല്ലൊരു പറഞ്ഞു കൊടുക്ക അച്ഛ, ഞാൻ വീട്ടിലായിരുന്നു, കൊച്ച ടിവി കണ്ടോന്നെ അമ്മ എന്റെ ഇന്നടുത്ത് കൊണ്ടുവന്നു. പ്രിൻസിപ്പൾ വരെ ലേറ്റാവും മാഡം, നിങ്ങൾ റിസിപ്റ്റ് കാണിച്ച് ബുക്സ് വാങ്ങിച്ചിട്ട് വന്നോളൂ. ഓക്കേ. അഡ്മിഷൻ പോലും ഇട്ടിട്ടില്ല, അപ്പോഴേക്കും ബുക്സ് വാങ്ങാൻ പറയുന്നു. രാവിലെ കൊലയാളിയെ കിട്ടിയതും കേസ് ക്ലോസ് ചെയ്യാൻ എന്നെ ഇൻസിസ്റ്റ് ചെയ്തില്ലേ? ഇത്ര പെട്ടെന്ന് കില്ലറെ കണ്ടുപിടിക്കുന്നതും ഈ കേസ് സോൾവ് ആവുന്നു. അപ്പോഴും എനിക്കൊന്നും സ്ട്രൈക്ക് ആയില്ല. ഈ കേസിൽ ഇൻവോൾവ് ആയിരിക്കുന്ന എല്ലാവർക്കും ഇല്ലാത്തൊരു കാര്യം നിന്നിൽ ഞാൻ നോട്ട് ചെയ്തു. എക്സൈറ്റ്മെന്റ്. സാർ അവൻ എന്തോ പേപ്പർ തന്നായിരുന്നല്ലേ. ഐ വിൽ ഡു ഇറ്റ് സാർ. കേസിന്റെ എല്ലാ ടേണിംഗ് പോയിന്റിലും എക്സൈറ്റ്മെന്റ്, എല്ലാ സ്ഥലത്തും നിങ്ങൾ തന്നെയാണ്. സാർ പിന്നൊരു കാര്യം, ഈ ജെനിഫറല്ലേ? അതോ റിട്ടയർഡ് ഐ ജി മാണിക്കവേലില്ലേ? അയാള് സജസ്റ്റ് ചെയ്തതാ, അദ്ദേഹത്തിന്റെ ട്രെയിനിയാണെന്ന് തോന്നുന്നു. ബെസ്റ്റ് സ്റ്റുഡന്റ് ഓഫ് അക്കാഡമി എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഞാനും ഒരു ഫ്രഷ് മൈൻഡ് കേസിലുണ്ടാവുമ്പം നിങ്ങൾക്കൊരു സഹായമാവുമല്ലോ എന്ന് കരുതി. എനി ഇഷ്യൂസ് കുമാർ? നിങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, അത് എക്സിക്യൂട്ട് ചെയ്ത് നിങ്ങളുടെ ട്രാക്സ് നിങ്ങൾ തന്നെ കവർ ചെയ്തിരിക്കുന്നു. സോ നിങ്ങളും നിങ്ങൾ ആളെ വിട്ട് കൊന്ന ആ പെണ്ണും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്, വളർന്നതെല്ലാം ഒരേ ആശ്രമത്തിൽ, അവിടെയാണ് പ്രശ്നം തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളും വേറെ ഒരു പെണ്ണും ക്ലോസ് ആയിരിക്കുന്നത് കണ്ട ഇയൽ അത് നിങ്ങളുടെ ആശ്രമത്തിലെ ഫാദറിനെ അറിയിച്ച് അത് വലിയ പ്രശ്നമായി. നിങ്ങൾ അതുകൊണ്ട് ആശ്രമത്തിൽ നിന്ന് പുറത്തിറങ്ങി. നിങ്ങൾക്കുണ്ടായ നാണക്കേടിന് നിങ്ങളിപ്പോൾ സമയം കിട്ടിയപ്പോൾ പ്രതികാരം വീട്ടി അല്ലേ? ഓരോ മൂവും ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഓരോരുത്തരെയും ആദ്യം തൊട്ട് ഡ്രൈവ് ചെയ്ത് അതിന്റെ ലീഡും കൊടുത്ത് എല്ലാവരും വട്ടം കറക്കിച്ചല്ലേ നീ? ജീനിയസ്. സാർ എന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിലൊന്നും എനിക്ക് എതിർപ്പില്ല. ഞങ്ങൾക്കിടയിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, യെസ്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ കേസ് ഞാനാണ് ഡ്രൈവ് ചെയ്തത്. ഓരോ ടേണിംഗ് പോയിന്റിലും ഐ വാസ് എക്സൈറ്റഡ്. എന്തായിരുന്നു അതിനർത്ഥം? ഞാനാണ് ചെയ്തതെന്നാണോ? ഇനി ഡീസന്റ് ആയിട്ട് സംസാരിച്ചാൽ വർക്ക്ഔട്ട് ആവില്ല. സാർ എന്റെ സൈഡിലെ സ്റ്റോറി നിങ്ങൾ കേൾക്കണം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുമെങ്കിൽ കേൾക്കാം, അതല്ല നിങ്ങളുടെ സൈഡിലെ സ്റ്റോറി മാത്രമേ പറയുമെങ്കിൽ ധാരാളമായിട്ട് പറഞ്ഞോ, പക്ഷെ ഇവിടെ വെച്ച് കേൾക്കാൻ പറ്റില്ല. Thank you.
രാമസ്വാമി ബാക്കിലെ വണ്ടി കൊണ്ടുവരുത്. പറയുന്നത് ചെയ്യ രാമസ്വാമി. ശരി സർ. സാറേ പറയൂ രാമസ്വാമി. എനിക്കെന്തോ ഇത് ജെനീഫർ ചെയ്തിരിക്കുന്നത് തോന്നുന്നില്ല സാറേ. അതെങ്ങനെയാ നിങ്ങൾ പറയുന്നത്? മണി ട്രാൻസ്ഫർ ഓഫീസിൽ ആ കുട്ടി നമ്മുടെ കൂടെ അല്ലേ ഉണ്ടായിരുന്നത്? ഇത് ഞാൻ സാറിനോട് മുമ്പേ പറയേണ്ടതായിരുന്നു. ഐ'm സോറി. സാറ് പറഞ്ഞതുപോലെ ഞങ്ങൾ തമ്മിൽ തീർത്താ തീരാത്ത പകയുണ്ടായിരുന്നു. പക്ഷേ ഇത് വിധിയാണോ കോയിൻസിഡൻസ് ആണോ എന്നറിയില്ല. റീസെന്റ്ലി എന്നെ എന്തോ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവൾ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചത്. അത് കേട്ടപ്പോൾ മുതൽ എനിക്ക് നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് അവളെ കാണാൻ വേണ്ടി ഞാൻ അവളുടെ ഫ്ലാറ്റിൽ പോയിരുന്നു. അവൾ വീട്ടിലുണ്ടായിരുന്നില്ല. അവൾ പുറത്തെവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് അവളെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയത്. അപ്പോഴാണ് അവൾ മരിച്ചു കിടന്നത് ഞാൻ കണ്ടത്. അതിനുശേഷമാണ് കില്ലർ ആരാന്ന് കണ്ടുപിടിക്കാൻ മാണിക്യ വേൽ സാറിൻ്റെ അടുത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് കേസുണ്ടെന്നും ഞാൻ കൂടെ നിന്ന് ഒബ്സർവ് ചെയ്യാമെന്നും പറഞ്ഞത്. ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിൻ്റെ കേസിൽ ഇൻവോൾവ് ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ സാർ ഞാൻ ഇതൊക്കെ ഒളിപ്പിച്ചത്. ഞാൻ ബ്രില്ലിയൻ്റ് ഒന്നല്ല ജെനീഫ്. ഈ കൊലയാളിയെ കണ്ണു നോക്കി കണ്ടുപിടിക്കുന്ന ടെക്നിക്കൊന്നും എനിക്കറിയില്ല. എൻ്റെ അച്ഛനൊരു ഇൻസ്പെക്ടറാ, ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ തന്നെ മരിച്ചു. വീട്ടിലൊരാൾക്ക് ജോലി തരാമെന്ന് പറഞ്ഞപ്പോൾ 21 വയസ്സിൽ ഞാൻ ജോയിൻ ചെയ്തു. പിന്നെ എക്സാം, റെക്കമെൻഡേഷൻ, അങ്ങനെ എങ്ങനെയോ ഞാൻ ഈ ഇൻസ്പെക്ടർ പോസ്റ്റ് വാങ്ങിച്ചു. ഈ 14 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഒരു കേസ് കണ്ടതും അത് പ്രെഡിക്റ്റ് ചെയ്ത് ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടേയില്ല. എനിക്കറിഞ്ഞ ഒരേ മെത്തേഡ്, ട്രയൽ ആൻഡ് എറർ. ആരുടെ മേലെ എനിക്ക് ഡൗട്ടുണ്ടോ അവരെ കോർണർ ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അങ്ങനെ അവർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യമായ ഡൗട്ടുള്ള അടുത്ത ആളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അത് സക്സസ് ആയിട്ടുമുണ്ട്, ഉഴപ്പിട്ടുമുണ്ട്. സോ തെറ്റിദ്ധരിക്കില്ല ജെനീഫ്. ഐ'm സോറി. കുറെ ജോലിയുണ്ട്, നമുക്ക് പോവാം. യെസ് സർ. നിന്നുകൊണ്ടിരുന്ന വണ്ടിയിൽ വന്നിടിച്ചു സാർ. ഞങ്ങളുടെ അടുത്ത തെറ്റ്. എയർപോർട്ട് പോകുന്ന അർജൻസിയിൽ അച്ഛൻ അടിച്ചതാ. ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പേപ്പർ ചോദിച്ചു, അച്ഛൻ എടുക്കാൻ പോയിരിക്കുക. സാർ 1 മണിക്കൂറായിട്ട് ഇതന്നെ പറയുന്നത്. എയർപോർട്ട് പോകണം, ഫ്ലൈറ്റ് ഉണ്ട്, അവര് പോട്ടെ, ഞാൻ വേണമെങ്കിൽ ഇരിക്കാം സാർ. And she moved to US. Sorry, adi US account inde transfer aayirikkunnada. 5 minute wait cheythu vaangichittu po. Seri sir. Vandi eduk. Aa left lo nirthiye. Idu airport manifesto. Last 3 months le Mithunde amma Jayanthi Menon's name undo nu nokke. Okay sir. മിഥുന്റെ അവന്റെ അമ്മയുടെയും കോൾ ഹിസ്റ്ററി മെസ്സേജസ് എല്ലാം ട്രേസ് ചെയ്യാൻ പറഞ്ഞില്ലേ? എന്തായി? ഇപ്പൊ 3 മന്ത്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് സാർ. ആവറേജ് ആയിട്ട് വീക്ക്ലി 2-3 times ആണ് കോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ മെസ്സേജസ് നോക്കിയപ്പോ അമൗണ്ട് ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് മാത്രം ഉണ്ടായിരുന്നത്. എയർപോർട്ട് മാനിഫെസ്റ്റോ എന്തായി? എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട് സാർ. നിങ്ങൾ ചോദിച്ചതുപോലെ മിഥുന്റെ അമ്മ ജയന്തി മേനോൻ റീസെന്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല സാർ. ശരിക്കും പറഞ്ഞാൽ അവർ വന്നിട്ട് 2 years ആയി. ഓക്കെ, ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടി സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എന്തുകൊണ്ട് ഒരു ഓർഡർ ആക്കിക്കൂടാ? മിഥുനന്റെ ഫോണിൽ നിന്ന് അവന്റെ അമ്മയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. മെസ്സേജ് കണ്ട അവന്റെ അമ്മ അവൻ ചോദിച്ച അമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു എപ്പോഴും പോലെ. ആ അമൗണ്ട് ഒരു അൺനോൺ പേഴ്സൺ മണി ട്രാൻസ്ഫർ ചെയ്യുന്ന എടുത്തിരിക്കുന്നു. അത് ആരുവാണെങ്കിലായിരിക്കും. നമ്മുടെ കേസുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു.
നോ യൂസ്. പക്ഷെ ഇപ്പൊ നമുക്ക് അവനെ ആവശ്യമില്ല. ആ പണം അവിടുന്ന് പ്രശാന്ത് കൊറിയർ മുഖേന അശോകിന്റെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നു. സർ, മണി ട്രാൻസ്ഫർ. കൊല ചെയ്യാൻ അഡ്വാൻസ് വാങ്ങിച്ച അശോക് തന്റെ മകളുടെ ഓപ്പറേഷന്റെ ഇനീഷ്യൽ അമൗണ്ട് പേ ചെയ്തിരിക്കുന്നു. ഇപ്പൊ അവന് ബാലൻസ് അമൗണ്ട് വേണം. അതുകൊണ്ട് ഇയാളിനെ കൊന്നു. പറയൂ സാറേ, മണി ട്രാൻസ്ഫറിൽ പണം വാങ്ങിച്ച ആളെ പോലും വിട്ടേക്കാം. പക്ഷെ പ്രശാന്തിന്റെ കയ്യിൽ കൊറിയർ എങ്ങനെ എത്തിയത്? ആരായിച്ചതായിരിക്കും? എനിക്കൊരാളുടെ മേലെ ഡൗട്ടുണ്ട്. കുറച്ച് നേരത്തിൽ ഞാനത് ക്ലിയർ ചെയ്യാം. ഇപ്പൊ നമ്മുടെ അടുത്ത് രണ്ട് പോസിബിലിറ്റീസ് മാത്രമേ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ നമുക്ക് ആരാന്ന് പോലും അറിയാത്ത, നമ്മൾ ഇതുവരെ മീറ്റ് ചെയ്യാത്ത ഒരു പേഴ്സണെയാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മിഥുൻ വളരെ ക്ലവറായിട്ട് പ്ലാൻ ചെയ്ത് നമ്മളെല്ലാരും മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുക. ഈ എല്ലാ ചോദ്യത്തിന്റെ ഉത്തരം ഒരാൾക്ക് മാത്രമേ അറിയൂ. പ്രശാന്ത് വെറും ഒരു ടൂള് മാത്രമാണ്. അവന് പോലും അറിയാതെ അവനെ ആരോ അതിൽ സെറ്റ് ചെയ്ത് വിട്ടിരിക്കുക. അവൻ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചാൽ തീർച്ചയായിട്ടും ഈ കേസിൽ ഒരു ക്ലൂ കിട്ടുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഏത് റൂമാണ് സാർ? നമ്പർ 12 സാർ. ഡോക്ടർ, പ്രശാന്ത് എന്നുള്ള പേഷ്യന്റ് എവിടെയാണ്? വിട്ടേക്ക് സുമേഷ്. ഇയാൾ എന്നെ വളരെ സ്നേഹിച്ചിരുന്നു. അവളെ സംബന്ധിച്ച് അവളെ ഞാൻ വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഞാനും അവളെ സ്നേഹിച്ചിരുന്നു വല്ലാതെ. ഐ ലവ്ഡ് ഹർ ഇൻ മൈ ഓൺ വേ. പക്ഷേ ഇവൻ ഇപ്പൊ ജീവനോടില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഇയാളിന്റെ വീട്ടിലേക്ക് പോയാൽ അവൾ ഉണ്ടാവില്ല. ഇനി എപ്പോഴും ഉണ്ടാവില്ല. മിഥുൻ, മതി മിഥുൻ, മതി. ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് അറിയുന്നത് രണ്ടുപേർക്ക് മാത്രമാണ്. ഒന്ന് നീ, മറ്റൊരാൾ ഞാൻ. എന്തായാലും നീ ഇനി സത്യം പറയില്ല. ശരി, ഞാൻ തന്നെ പറഞ്ഞേക്കാം. അപ്പോഴെങ്കിലും നീ സത്യം സമ്മതിക്കാൻ നോക്കാലോ. നിന്റെ അമ്മയോട് നീ പണം ചോദിച്ചു. ആ പണം വേറൊരാളെ വെച്ച് പ്രശാന്ത് ജോലി ചെയ്യുന്ന കൊറിയർ മുഖേന നീ അശോകിന്റെ അടുത്തേക്ക് അയച്ചു. എന്ത് പ്ലാനിങ് ആടാ. പക്ഷെ ആ കൊറിയർ അയച്ച റിസിപ്റ്റ് നീ വീട്ടിൽ തന്നെ ഇട്ടു. നീ പ്ലാൻ ചെയ്ത പോലെ തന്നെ കൊലപാതകവും നടന്നു. അപ്പൊ നിനക്കൊരു ഡൗട്ട്, ഒരുപക്ഷെ പ്രശാന്ത് ഇതൊക്കെ അറിഞ്ഞു കാണുമെന്ന്. അതുകൊണ്ട് നീ ഇപ്പൊ അവനെയും കൊന്നു. ഇപ്പൊ നിന്റെ റൂട്ട് ക്ലിയർ ആയല്ലേ? എൻഡ് ഓഫ് ദി ഡേ എല്ലാം തകിടം മറിഞ്ഞു പോയല്ലോ സർ. സാറുടെ ഐഡിയോളജിയും കൂടിയാ പറയുന്നത്. ഇന്ന് മോർണിംഗ് അല്ലേ പറഞ്ഞത് ശരിക്കുള്ള കില്ലറിനെ പിടിക്കാൻ ടൈം എടുക്കുമെന്ന്? പക്ഷെ പറഞ്ഞ ദിവസത്തിന് മുമ്പ് തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു അല്ലേ സർ? അറിയുന്നില്ലല്ലോ, അച്ഛനോടൊന്നും പറഞ്ഞില്ല. അമ്മ വന്നത് നമുക്ക് ചോദിക്കാട്ടോ. മാക്സിമം റീറ്റെയിൽ പ്രൈസ്, അതായത് ഒരു സാധനത്തിന്റെ വിൽപ്പന വില. മോളെ, നീ ഇതെന്താ വീണ്ടും വീണ്ടും എണ്ണിയോണ്ടിരിക്കുന്നേ? ഇല്ല അച്ഛാ, ഇത് 96 പേജ് ഉള്ള എടുത്തിരിക്കുന്നേ.
അങ്ങനല്ലേ മോളെ, ഇങ്ങതാ 96 പേജസ് ഇട്ടിട്ടില്ലേ. ടോട്ടൽ പേജസ് ഇൻക്ലൂഡ് ഇൻഡെക്സ് ആൻഡ് പ്രിന്റഡ് ഇൻഫർമേഷൻ. എന്ന് വെച്ചാ കൗണ്ട് ചെയ്യുമ്പോ ഈ ഫ്രണ്ട് കാർഡും ചേ ജീവിതം തന്നെ നശിപ്പിച്ചു. അങ്ങനെയല്ല, ലവ് സെക്സ് ഇത് രണ്ടിനും വ്യത്യാസം അറിയാത്ത ആൾക്കാർ കാരണം എൻ്റെ ജീവൻ നശിച്ചു. യാ, പ്രേമത്തിൻ്റെ അങ്ങേ അറ്റമാണ് മോഹം എന്ന് പറയാറുണ്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ട്രൂ. പ്രേമം എന്നുള്ളത് രണ്ട് മനസ്സ് തമ്മിലുള്ളതാ. ബട്ട് സെക്സ് ഇസ് ജസ്റ്റ് ഫിസിക്കൽ. മനസ്സിൻ്റെ കാര്യത്തിനെയും ശരീരത്തിൻ്റെ കാര്യത്തിനെയും ഒരേപോലെ നോക്കുന്നത് മണ്ടത്തരമല്ലേ? നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. മര്യാദയ്ക്ക് പറയാണ് ഇവിടെ നിന്ന് പോയേക്ക്. നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് വെറുപ്പ് തോന്നുന്നു. മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും എനിക്ക് ആരുമില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ്. എന്താ പറയാൻ പോകുന്നേ? നീ നാട് മുഴുവനും കടന്നിട്ട് ഇപ്പോഴാണ് എനിക്ക് ബുദ്ധി വന്നത്. ഞാൻ മാറിയെന്ന് വന്ന് നിൽക്കും അല്ലേ? ശരി, നീ ഇതിനു മുമ്പ് എത്ര ചീത്തയായാലും ഇനി നീയാണ് എനിക്ക് എല്ലാന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ പോലെ വന്ന് നിൽക്കണം അല്ലേ? നിനക്കൊക്കെ വിളിപ്പും മാനമല്ലേ? നമുക്ക് വിശന്നാൽ കഴിക്കും, ഉറക്കം വന്നാൽ ഉറങ്ങും. ഇതൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളാ. ഇഫ് ദ സിറ്റുവേഷൻ ഡിമാൻഡ്സ്, ഹാവിംഗ് സെക്സ് ഇസ് നോട്ട് എ ബിഗ് ഡീൽ. അതാണ് എൻ്റെ പേഴ്സണൽ ഫിലോസഫി. ബട്ട് മൈ ലവ് വാസ് ട്രൂ. അതിന് പോലും അവൻ ബഹുമാനം തന്നില്ലല്ലോ. എന്താ, നിങ്ങൾ കൾച്ചർലെസ്, ക്യാരക്ടർലെസ് എന്ന് പറയുന്ന പെണ്ണ് ആരെയും പ്രേമിക്കില്ലെന്നുണ്ടോ? ചാരിത്രം എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആല്ലേ. ആണുങ്ങൾക്കത് മനസ്സിലും പെണ്ണുങ്ങൾക്ക് ശരീരത്തിലുമാണെന്ന സൊസൈറ്റി എല്ലാവരെയും വിശ്വസിപ്പിച്ചിരിക്കുന്നത്. മിഥുൻ എൻ്റെ ഫിലോസഫിക്ക് ചേരുന്ന ഒരു ചെറുക്കന. നിങ്ങൾ പറയുന്ന കൾച്ചർലെസ് എന്ന കാര്യത്തിൽ അവൻ എന്നെക്കാട്ടിലും മോശം. ഞങ്ങൾ തമ്മിൽ വലിയ ലവ് ആൻഡ് കെമിസ്ട്രി ഇല്ലെങ്കിലും ഒരു നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ അത് 4 ചുമരിന് പുറത്തായിരുന്നു. ബിക്കോസ് ഇൻസൈഡ് ദ ബെഡ്റൂം ഹീസ് എ മോൺസ്റ്റർ. സർപ്രൈസ്, ലെറ്റ്സ് ഡു ഇറ്റ് അഗൈൻ. നോ പ്ലീസ്. I'm so sorry. He's a Sagittarius maniac. എന്നെ സ്നേഹിക്കുന്ന പെണ്ണ് എനിക്ക് വേണ്ടി എന്തും ചെയ്യും, എത്ര വേദന വേണമെങ്കിലും സഹിക്കും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് മിഥുൻ. അപ്പൊ അവനെ വിട്ട് പോയിക്കൂടെ എന്ന് നിങ്ങൾ ചോദിക്കാം. But I can't. കാരണം പ്രശാന്ത് എനിക്ക് തരാത്ത ഒന്ന് ഞാൻ മിഥുന് കൊടുക്കണമെന്ന് വിചാരിച്ചു. A second chance. എന്നാൽ അവൻ മുട്ടും മാറിയില്ല. അവൻ്റെ അഡിക്ഷൻ കൂടിക്കൂടി വരികയായിരുന്നു. അതിന് ഞാൻ കൊടുത്ത വില പെയിൻ, അൺഇമാജിനബിൾ പെയിൻ.
ഒരു പോയിന്റിന് ശേഷം ഈ സൊസൈറ്റിക്കും എനിക്കും ചേരില്ല എന്ന് മനസ്സിലായി. ഒന്ന്, ഈ സൊസൈറ്റി തെറ്റായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഐഡിയോളജീസ് തെറ്റായിരിക്കണം. ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് തോന്നിയ ആദ്യത്തെ സൊല്യൂഷൻ എന്നാൽ എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായ അവർ രണ്ടുപേരെയും ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ഒരു വിഷമം പകരം വീടണമെന്ന് തോന്നി. എനിക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ അവരെ കൊല്ലാമായിരുന്നു, അതായിരിക്കും എളുപ്പവും. ബട്ട് ഡെത്ത് ഇസ് ദ ഈസിയസ്റ്റ് പണിഷ്മെന്റ്. ഐ സേവ്ഡ് ഇറ്റ് ഫോർ മൈ സെൽഫ്. Thank you.
പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വേറെ വഴിയില്ലേ? എപ്പോഴും അവൾ എന്തിനാണ് മണ്ടത്തരം ചെയ്യുന്ന പെണ്ണിനെ പോലെയുള്ളത്? വൈ വൈ നോട്ട്? അത് മണ്ടത്തരം എന്നുള്ളത് നിങ്ങളുടെ തോന്നലല്ലേ? അതല്ല, ബുക്ക് പഠിച്ചു കഴിഞ്ഞപ്പോ എനിക്കും ചില ബെറ്റർ ഓപ്ഷനൊക്കെ തോന്നി. ഓപ്ഷൻസ്? കയ്യിലൊരു ബുക്ക് വെച്ച് വായിച്ച് ഓരോ ക്യാരക്ടറിന്റെ മൂവ്മെന്റ്സും ദൂരെ ഇരുന്ന് നോക്കുന്നവർക്കും ആ ബുക്കിന്റെ അകത്ത് ക്യാരക്ടറായിട്ട് ജീവിക്കുന്നവർക്കും വ്യത്യാസമുണ്ട്. എല്ലാം കാണുന്ന നമുക്ക് ഐഡിയാസും ഒരുപാടുണ്ടാവും, ഓപ്ഷൻസും ഒരുപാട് ഉള്ളതുപോലെ തോന്നും. എന്നാൽ ആ ക്യാരക്ടറിന്റെ ദൃശ്യം ചെറുതാണ്. അവക്ക് അവളെ മാത്രമേ അറിയൂ. ആ നിമിഷം അവക്ക് തോന്നുന്നതാണ് ശരി. ഈ ലോകത്തുള്ളവർക്ക് ഞാൻ ചെയ്തത് തെറ്റായി തോന്നാം, എന്നാൽ എനിക്ക് ഞാൻ ചെയ്തതാണ് ശരി. പൊതുവെ ഒരു കഥയിൽ ഹീറോ അല്ലേ അവസാനം ജയിക്കുന്നത്? എന്നാൽ അത് അങ്ങനെയല്ല. ആരാണോ ജയിക്കുന്നത് അവരാണ് ആ കഥയിലെ ഹീറോ. അവൻ നല്ലവനായാലും ശരി ചീത്തയായാലും ശരി, ജയിക്കുന്നവനാണ് ഹീറോ. എൻ്റെ കഥയിൽ ഞാനൊരു വൃത്തികെട്ടവളായിരിക്കാം, ഈ സൊസൈറ്റിക്ക് ചേരാത്ത ഒരാളായിരിക്കാം, എൻ്റെ ജീവിതത്തിൽ തോറ്റ ഒരാളായിരിക്കാം, അല്ല ഒരു ചീത്ത പെണ്ണായിരിക്കാം. എന്നാൽ എൻ്റെ കഥയിൽ ജയിച്ചത് ഞാനാണ്. ഹൃദയമതിൽ തേങ്ങലുമേതോ.